അച്ചടിച്ച നോട്ടുകൾക്ക് പകരക്കാരായി ഡിജിറ്റൽ കറൻസി അഥവാ ഇ റുപ്പി എത്തുകയാണ് ഡിസംബർ 1 മുതൽ ഇന്ത്യയിൽ ചില്ലറ ഇടപാടുകൾക്കായി ഇ റുപ്പി എത്തുമ്പോൾ എന്താണ് ഇ റുപ്പി എന്നും ഇതിന്റെ ഉപയോഗം എന്താണെന്നുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അച്ചടിച്ച നോട്ടുകൾക്ക് പകരമുള്ള ഡിജിറ്റൽ രൂപമാണ് ഡിജിറ്റൽ കറൻസി അഥവാ ഇ കറൻസി എന്ന് പറയപ്പെടുന്നത് പണത്തിന്റെ ഇലക്ട്രോണിക് രൂപമെന്നും നമുക്ക് ഇതിനെ പറയാം നോട്ടുകൾ അച്ചടിക്കാതെ പുറത്തിറക്കുന്ന ഇത്തരം കറൻസികൾക്ക് രൂപയുടേതിന് സമാനമായ മൂല്യമുണ്ടാകും ചുരുക്കത്തിൽ പറഞ്ഞാൽ കറൻസി നോട്ടുകളുടെ സോഫ്റ്റ് കോപ്പി എന്ന് പറയാം മാറ്റം വരുത്താനോ ഹാക്ക് ചെയ്യാനോ കബളിപ്പിക്കാനോ സാധ്യമല്ലാത്ത വിധം വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്ന ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയാണ് ഡിജിറ്റൽ കറൻസിയുടെയും നട്ടെല്ല് ബാങ്കുകൾ മുഖാന്തരമാണ് ഡിജിറ്റൽ കറൻസി വിതരണം ചെയ്യപ്പെടുക QR കോഡ് വഴിയാണ് ഇടപാട് നടത്താൻ സാധിക്കുക ബഡ്ജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഒരു വർഷം സമയമെടുത്താണ് RBI ഡിജിറ്റൽ കറൻസി കൊണ്ടുവരുന്നത് വെർച്വലായ ഈ കറൻസി ഉപയോഗിച്ച് പണമിടപാടുകൾ വേഗത്തിലും കുറഞ്ഞ ചെലവിലും നടത്താനാകും രൂപത്തിൽ മാത്രം വ്യത്യാസമുള്ള ഈ റുപ്പി ഒരിക്കലും കറൻസിക്ക് പകരക്കാരനല്ല രണ്ടു തരത്തിലാണ് ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസി ഉള്ളത് ധനകാര്യ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഇടപാടുകൾക്കായി മൊത്തവ്യാപാര കറൻസിയും എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള റീറ്റെയിൽ ഡിജിറ്റൽ കറൻസിയും ഇതിൽ മൊത്തം ഇടപാടിനുള്ള കറൻസി RBI നവംബറിൽ തന്നെ പുറത്തിറക്കിയിരുന്നു ഇനി എല്ലാവർക്കും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഡിജിറ്റൽ കറൻസിയാണ് ഡിസംബർ 1 മുതൽ നമുക്ക് മുന്നിലേക്ക് വരുന്നത് ബാങ്ക് നൽകുന്ന ഡിജിറ്റൽ വാലറ്റ് വഴിയാണ് ഡിജിറ്റൽ രൂപ ഉപയോഗിച്ചുള്ള പണമിടപാട് നടത്തേണ്ടത് വ്യക്തികൾ തമ്മിലോ വ്യക്തിയും കടയുടമയും തമ്മിലും പണമിടപാട് നടത്താൻ ഈ കറൻസി നമ്മളെ സഹായിക്കും കടകളിൽ സ്ഥാപിച്ചിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ഡിജിറ്റൽ രൂപ വഴി പണമിടപാട് നടത്താൻ സാധിക്കും ഡിജിറ്റൽ രൂപ നാം സാധാരണ പണം ഉപയോഗിക്കുന്നത് പോലെ നിക്ഷേപം നടത്താനും നമ്മളെ അനുവദിക്കും എന്നാൽ ബാങ്ക് അക്കൗണ്ടിൽ പണം കിടക്കുമ്പോൾ പലിശ ലഭിക്കുന്നത് പോലെ ബാങ്ക് വാലറ്റിൽ ഡിജിറ്റൽ രൂപ കിടന്നാൽ പലിശ ലഭിക്കില്ല എന്നത് മാത്രം സാധാരണ രൂപ ഉപയോഗിച്ച് നടത്താൻ കഴിയുന്ന എല്ലാ ഇടപാടുകളും ഡിജിറ്റൽ രൂപ ഉപയോഗിച്ചും നടത്താൻ സാധിക്കും നോട്ടുമായും അല്ലാതെയും ക്രയവിക്രയത്തിന് സാധ്യതയുണ്ട് ഈ ഡിജിറ്റൽ കറൻസിക്ക് ഡിജിറ്റലായി ലഭിക്കുന്ന ഈ കറൻസി നമുക്ക് ഇ വാലറ്റിലോ രജിസ്റ്റർ സേവനദാതാവിന്റെ പക്കലോ സൂക്ഷിക്കാം ഇടപാടുകൾക്ക് ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറയുമെന്നതും പ്രത്യേകതയാണ് സ്വകാര്യ ഡിജിറ്റൽ കറൻസികളെക്കാൾ സുരക്ഷിതവുമാണ് ഡിജിറ്റൽ കറൻസി ഒപ്പം തന്നെ ഔദ്യോഗികമായതിനാൽ ഡിജിറ്റൽ കറൻസിക്ക് ലോകത്താകമാനം സ്വീകാര്യതയുണ്ട് അതുകൊണ്ട് തന്നെ വിദേശത്തേക്കുള്ള പണമിടപാടുകൾ ഇനി വേഗത്തിലാക്കാനും നമുക്ക് സാധിക്കും പരീക്ഷണാടിസ്ഥാനത്തിൽ രണ്ടു ഘട്ടങ്ങളിലായി 13 നഗരങ്ങളിൽ 8 ബാങ്കുകൾ വഴിയാണ് ഈ റുപ്പി അവതരിപ്പിക്കുന്നത് മുംബൈ ന്യൂഡൽഹി ബംഗളൂരു ഭുവനേശ്വർ എന്നിവിടങ്ങളിൽ റീറ്റെയിൽ ഡിജിറ്റൽ രൂപ ആദ്യമെത്തും രണ്ടാം ഘട്ടത്തിലെ പട്ടികയിലാണ് കൊച്ചി ഉൾപ്പെടുന്നത് റീറ്റെയിൽ ഡിജിറ്റൽ കറൻസിയുടെ ഇടപാടിൽ തുടക്കത്തിൽ ഏർപ്പെടുക 4 ബാങ്കുകളാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ICICI ബാങ്ക് യെസ് ബാങ്ക് IDFC ബാങ്ക് എന്നിവയാണിവ ബാങ്ക് ഓഫ് ബറോഡ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ HDFC ബാങ്ക് കോത്തക് മഹീന്ദ്ര ബാങ്ക് എന്നിവ പിന്നീട് ചേരും അച്ചടിക്കാനും സൂക്ഷിക്കാനുമുള്ള ചെലവില്ലെന്നതാണ് പ്രാഥമികമായി ഈ കറൻസിയുടെ നേട്ടമായി പറയുന്നത് കീറുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ഇല്ലെന്നുള്ളതും ഇതിന്റെ മറ്റൊരു സവിശേഷതയാണ് എന്തായാലും ഇന്ത്യയിൽ ഒരു പുത്തൻ മാറ്റമായി ഡിജിറ്റൽ റുപ്പി എത്തുമ്പോൾ വീണ്ടും ഒരു നോട്ട് നിരോധനം ഉണ്ടാക്കുമെന്ന പേടി ആർക്കും വേണ്ട നമ്മൾ സാധാരണമായി ഉപയോഗിക്കുന്ന രൂപയുടെ അതേ മൂല്യം തന്നെയായിരിക്കും ഈ റുപ്പിക്കും ഉണ്ടാവുക നോട്ടുകൾ പോലെ വിശ്വാസ്യതയും സുരക്ഷയും ഉറപ്പാക്കിക്കൊണ്ടാണ് ഈ റുപ്പിയും നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്